നമുക്ക് തിരുവചനം ധ്യാനിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്, അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു. സർവശക്തിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിൻ്റെ ഗൗരവങ്ങൾ എൻ്റെ നേരെ അണിനിരക്കുന്നു. പുല്ലുള്ളിടത്ത് കാട്ടുകെടുത ചിനയ്ക്കുമോ? തീറ്റി തിന്നുമ്പോൾ കാള മുക്കുറിയിടുമോ? രുചിയില്ലാത്തത് ഉപ്പുകൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു. അയ്യോ, എൻ്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എൻ്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഗണ്ണിച്ചു കളഞ്ഞെങ്കിൽ, അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു, കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കേണ്ടതിന് എൻ്റെ ശക്തി എന്തുള്ളൂ? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എൻ്റെ അന്തമെന്ത്? എൻ്റെ ബലം കല്ലിൻ്റെ ബലമോ? എൻ്റെ മാംസം താമ്രമാകുന്നുവോ? ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുപോയില്ലല്ലയോ? ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു, അല്ലാഞ്ഞാൽ അവൻ സർവശക്തിൻ്റെ ഭയം ത്യജിക്കും. എൻ്റെ സഹോദരന്മാർ ഒരു തോട് പോലെ എന്നെ ചതിച്ചു, വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ. നീർക്കട്ട കൊണ്ട് അവ കലങ്ങിപ്പോകുന്നു, ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു. ചൂട് പിടിക്കുന്ന നേരം അവ വറ്റിപ്പോകുന്നു, ഉഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു. സാർദങ്ങൾ വഴി വിട്ടുതിരിഞ്ചില്ലുന്നു, അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. തേമയുടെ സാർദങ്ങൾ തിരിഞ്ഞു നോക്കുന്നു, ശബയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കുന്നു, അവിടത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു. നിങ്ങളും ഇപ്പോൾ അതുപോലെയായി, വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. എനിക്ക് കൊണ്ടുവന്നു തരുവീൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുപ്പീൻ. വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പീൻ, നിഷ്ഠുരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പീൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഉപദേശിപ്പീൻ, ഞാൻ മിണ്ടാതിരിക്കാം. ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവീൻ. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം! നിങ്ങളുടെ ശാസനയ്ക്കോ എന്തു ഫലം! വാക്കുകളെ ആക്ഷേപിപ്പാൻ വിചാരിക്കുന്നുവോ? ആശയറ്റവൻ്റെ വാക്കുകൾ കാറ്റിന് തുല്യമത്രേ. അനാഥന് നിങ്ങൾ ചീട്ടിടുന്നു, സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു. ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുവീൻ. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ബോഷ്ക് പറയുമോ? ഒന്നുകൂടെ നോക്കുവീൻ, നീതികേട് ഭവിക്കരുത്. ഒന്നുകൂടെ നോക്കുവീൻ, എൻ്റെ കാര്യം നീതിയുള്ളത് തന്നെ. എൻ്റെ നാവിൽ അനീതിയുണ്ടോ? എൻ്റെ വായിൽ അനർത്ഥം തിരിച്ചറിയില്ലയോ? ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അനുഗ്രഹീതമായ തിരുവചനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇയ്യോബിൻ്റെ പുസ്തകം 6-7 അധ്യായം, ഇയ്യോബിൻ്റെ പ്രതികരണങ്ങളാണ്, മറുപടിയാണ്, മറുപടികളാണ്. 6-ാം അധ്യായത്തിൽ സ്നേഹിതരോടുള്ള അദ്ദേഹത്തിൻ്റെ അപേക്ഷയും മറുപടിയും പ്രതികരണമാണെങ്കിൽ, 7-ാം അധ്യായത്തിൽ ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അപേക്ഷയും പ്രതികരണമൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒറ്റ കാര്യമാണ് അയ്യോ ആവശ്യപ്പെടുന്നത്. തൻ്റെ 3 സ്നേഹിതന്മാരോടും ആവശ്യപ്പെടുക, എലീഫസിനോടും ബിൽദാദിനോടും സോഫറിനോടും ആവശ്യപ്പെടുക, ഒരല്പം കൂടെ സഹാനുഭൂതി, ഒരല്പം കൂടെ എന്നെക്കുറിച്ചൊരു ധാരണ, അല്ലേ? എന്നെ ഒന്നുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എലീഫസെ സംസാരിക്കുന്നുള്ളെങ്കിലും 3 പേരുടെ അഭിപ്രായം ഏകദേശമൊക്കെ ഒന്ന് തന്നെ, അല്ലേ? പിന്നീടുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോഴത്തേന് അവരുടെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതെ, ഞാൻ വൈകാരികമായി അനുഭവിക്കുന്ന അവസ്ഥകൾ എന്താണെന്ന് തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ ഒന്നുകൂടൊന്ന് മനസ്സിലാക്കുക. ആ കാര്യം 6-ാം അധ്യായത്തിൽ ആവശ്യപ്പെടുന്നു. 7-ാം അധ്യായത്തിൽ ദൈവത്തോടും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ദുരവസ്ഥയൊന്ന് പരിഗണിക്കുകയും എൻ്റെ കഷ്ടപ്പാടുകളൊന്ന് ലഘൂകരിക്കുകയും ചെയ്യണം. അപ്പോൾ 6-ാം അധ്യായത്തിൽ സ്നേഹിതന്മാരോട് ആവശ്യപ്പെടുന്നു, എന്നോട് എന്നെ ഇച്ചിരൂടൊന്ന് മനസ്സിലാക്കുക. 7-ാം അധ്യായത്തിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ കഷ്ടകാലത്തിന് ഒരു അറുതി. ശരിക്കും ഈ ആധുനിക ലോകത്തിലെ 2 പ്രതിസന്ധിയായി, അല്ലേ? മനസ്സിലാക്കാത്ത ആളുകൾ. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മുടെ ഒക്കെ ഒരു അപ്പീലാണ്, ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം. ഇത് 2 ചോദിക്കുന്നതിന് തെറ്റില്ല.
സ്തോത്രം. അവർ മൂന്നുപേരും അദ്ദേഹത്തെ അടുത്തറിയുന്നവരാണെന്നൊക്കെ പറഞ്ഞാ വന്നതെങ്കിലും ശരിക്കും അറിയുന്നില്ല. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മൂന്നാധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, 7 ദിവസം സ്തംഭിച്ചിരുന്നു പോയി എന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു പോവും? സ്തംഭിച്ചു പോവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇച്ചിരിയുടെ മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പലപ്പോഴും ആരെയും മനസ്സിലാക്കാത്ത ഒരു വിലയിരുത്തൽ. ഈ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ സഹതാപം കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? സഹതാപം എന്ന വാക്കിന് ഒരു കുട്ടി പറഞ്ഞ നിർവചനം ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ വേദന കയറുന്നതിനാണ് സഹതാപം എന്ന് പറയുന്നത്. അപ്പൊ സാറിന്റെ വേദന എൻ്റെ ഹൃദയത്തിൽ കയറുന്നില്ലെങ്കിൽ അതെന്തല്ല? അത്രയും പോലും ഒരു മനസ്സ് ഇവർക്കില്ലെന്നുള്ളതാണ്. ശരിക്കും ഈ സഹതാപം കാണിക്കേണ്ട സമയത്ത് സഹതാപം കാണിച്ചില്ലെങ്കിൽ അത് സാമൂഹികമായ ഒരു വിപത്തിന് കാരണമായിട്ട് മാറും. ഇപ്പൊ തന്നെ നമ്മുടെ കോൺഗ്രസ് അല്ലെങ്കിൽ പോലും കാലിക പ്രസക്തമായതുകൊണ്ട് ഞാനിത് പറയുന്നേ, ഈ കുറെ ദിവസമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുക, അടുത്തും അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വാക്ക് തൊപ്പി തൊപ്പി. എന്നൊരു ആദ്യമൊന്നും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചുമ്മാതെ തലവെക്കുന്ന തൊപ്പിയായിരിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇന്ന് കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഹരമായി മാറിയിരിക്കുക. ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പ് ഈ ബുൾജറ്റ് എന്നൊക്കെ പറയുന്ന ഒരു യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ചാനലുകാരെ പോലീസ് പിടിച്ച സമയത്ത് കേരളം കത്തുമെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ നിന്നു. എന്നാലും അതിനുശേഷം വന്ന ഒരു യൂട്യൂബർ, ഞാൻ എന്താ ഇദ്ദേഹം പറയുന്നെന്നറിയാനായിട്ട് ഇത്രയും പിള്ളേരെ സ്വാധീനം. എൻ്റെ സാറെ, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, വിരോധാഭാസമായ ആ അശ്ലീലങ്ങൾ മാത്രം, ആഭാസങ്ങൾ മാത്രം. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പം ഈ കൊച്ചൻ വളർന്നു വന്ന ഒരു ചുറ്റുപാട്, ഒരു അടിത്തറയുള്ള കടുത്ത മതവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അവർക്ക് ഇതെല്ലാം തെറ്റായിരുന്നു. അവൻ പാടുന്ന പാട്ടുകളും അവന് ഉള്ള കലാവാസനകളും ഒക്കെ അവര് തെറ്റായി കണ്ടതുകൊണ്ട് തന്നെ അടിച്ചമർത്തപ്പെട്ട് വളർന്നു. ഒരു വീഡിയോ ഗെയിം ചോദിച്ച സമയത്ത് അപ്പൻ അത് മേടിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് സംഭവിച്ചത്, ഒരു ദിവസം അവനൊരു കൊള്ളയ്ക്ക് അവനെ തന്നെ ഉരുക്കി സജ്ജനാക്കി. ഒരു കട കുത്തിട്ട് കടയ്ക്കകത്തു നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന വഴിക്ക് റോഡിലെല്ലാം അവൻ വിതറി, നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടു. അതിനുശേഷം അമ്മയെ വിളിച്ചു, അമ്മ കണ്ട് ബോധം കെട്ടു വീണു. ഒടുവിൽ വീടിൻ്റെ ഒരു മുറിക്കകത്ത് അവൻ അടഞ്ഞു. 5 വർഷത്തോളം ഉറക്കം ഗെയിം കളി. അതിനുശേഷം അപ്പനുമായിട്ട് മിണ്ടാതായി. വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ ഒരവസരം ഇല്ലാതായപ്പോൾ അവനിങ്ങനെ യൂട്യൂബ് വീഡിയോസുമായിട്ട് വരാൻ തുടങ്ങി. അത് പിള്ളേരെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇന്നെനിക്ക് തോന്നുന്നു ഒരു 6-ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾ ഏറ്റവും കേരളത്തിൽ അവരുടെ ഒരു വീരപുരുഷനായിട്ട് അദ്ദേഹം മാറിയിരിക്കും. പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഒരു മനുഷ്യന് നിരക്കുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വലിയൊരു സാമൂഹിക വിപത്തായിട്ട് എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് എനിക്കിന്ന് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, ഞങ്ങൾക്കിന്ന് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇച്ചിരൂടൊക്കെ ഒന്ന് മനസ്സിലാക്കണം മറ്റുള്ളവരെ അല്ലേ. ഇച്ചിരൂടൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനും കേൾക്കാനും അറിയാനും ഒന്നും ആരും ഇല്ല. രാവിലെ മുതൽ നാട്ടുകൂടി സത്യ, രാവിലെ അപ്പനെ ജോലിക്ക് പറഞ്ഞു വിടാനുള്ള വെത്തപ്പാട്. കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് ഇഞ്ചി വിഷമാണെങ്കിൽ മറ്റൊരാൾക്ക് കൊഞ്ചു വിഷം, ഒരാൾക്ക് ദോശയും സമ്മന്തിയും മതി, വേറൊരാൾക്ക് ഇടിയപ്പവും കടലക്കറിയും മതി. ഇതിനെല്ലാം ഓടുന്ന അമ്മ. ഇന്നലെ ഞാനൊരമ്മയെ കണ്ടു, ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്ത അനുഗ്രഹിതനായ ഒരു കർത്തൃദാസൻ്റെ ഭാര്യ. അമ്മ പറയാ, 10,000-ങ്ങൾക്ക് വെച്ചു വിളമ്പി കൊടുത്തൊരു കൈയായത്
വെച്ച് വിളമ്പി കൊടുത്ത് 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 തോളും നടുവെല്ലാം തേഞ്ഞു. ഇപ്പം തേയ്മാനോ? കഷ്ടപ്പാടുകളെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പം ഈ മൂന്ന് സ്നേഹിതർക്കും സഹതാപത്തിന്റെ ഒരു കണിക പോലും കാണിക്കാൻ കഴിയില്ല. അവർ ആരോപണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇയ്യോബ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ എന്റെ തെറ്റിനെ കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തുവീൻ. പക്ഷെ ഇന്നതാണ് തെറ്റ് എന്ന് അവർക്ക് പറയാനായിട്ടും ഇല്ല. പക്ഷേ അവര് പൊതുവേ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്, നിന്റെ പാപം കൊണ്ടാണ് സംഭവിച്ചത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. പ്രിൻസ് പാസ്റ്റർ എപ്പോഴും പറയുന്ന പോലെ തമാശ പറഞ്ഞാൽ ഈയിടെയായിട്ട് കൃപയെന്ന് വീണുപോയി. ഗൗരവം പറഞ്ഞാൽ അയാളിപ്പം ഭയങ്കര ഗൗരവ അവിശുദ്ധനാണ്. ചിരിച്ചാ കുറ്റം, ചിരിച്ചില്ലേ കുറ്റം, നിന്നാ കുറ്റം, നിന്നില്ലേ കുറ്റം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പകൽ ഇച്ചിരൂടെ മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാം. അപ്പം തന്നെ പുതിയ നിയമ വിശ്വാസികളാണെങ്കിൽ ഒരുപക്ഷെ ആ രണ്ട് കുരുന്ത ലേഖനം 4:16-17 വാക്യം ഏതാ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിനെ നിത്യകന്യം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യപ്പെടാറുണ്ട്. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വെളിപ്പാട് പഴയ നിയമ വിശുദ്ധന്മാരുടെ അകത്ത് കയറാത്തത് കൊണ്ട് തന്നെ ഈ വാക്യങ്ങളിലൊന്നും ആശ്വസിക്കാനുള്ള വക അവർക്ക് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ ഒറ്റ ഒരാവശ്യമുള്ളൂ, തൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും തനിക്ക് ശക്തി നൽകുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ. ഒരു നീതിമാനായ ഭക്തന്റെ നിസ്സഹായ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നില്ല, അതിന് പകരം അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. ഇയ്യോബിൻ്റെ മനസാക്ഷിയിൽ ഇയ്യോബ് അങ്ങനെ ഇതിന് തക്കതായ ഒരു പാപമോ തെറ്റോ ചെയ്തതായിട്ട് ഇയ്യോബിനോട് തോന്നുന്നില്ല. ആകെ ഒരു നിസ്സഹായാവസ്ഥയിലാണ്. ഒന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ പാസ്റ്ററെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ വിശ്വാസിയെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ ആളിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇയ്യോബ് പറയുന്നുണ്ട്, ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു, അല്ലാഞ്ഞാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും. അപ്പോൾ ഈ ഇയ്യോബ് പറയുന്നത് ഒരുത്തൻ ദുഃഖിക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ അവനോട് സഹതപിക്കുകയും അവനോട് ദയ കാണിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആ ദുഃഖിക്കുന്നവൻ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായിട്ടും എത്രയോ പേര് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ പേര്, എത്രയോ മുറിവുകളാ എത്ര മനുഷ്യരെ വിശ്വാസത്തിൽ നിന്ന് പുറമോട്ട് കൊണ്ടുപോയി. നമ്മൾ കൈത്താങ്ങൾ കൊടുക്കാത്തതുകൊണ്ടും ആശ്വസിപ്പിക്കാത്തതുകൊണ്ടും എത്രയോ പേര് വിശ്വാസം പോലും വിട്ടുപോയി. താങ്ങിയില്ലെങ്കിലും തള്ളിയിടരുതെന്നൊരു വാക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ താങ്ങാതെ ഇരുന്നെന്ന് മാത്രമല്ല, തള്ളാവുന്നതിന്റെ സർവശക്തി എടുത്തെന്ത് ചെയ്തു, തള്ളി. അങ്ങനെയുള്ള ആളുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ പെന്തിക്കോസ് അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ, തന്മയിലല്ല ഇപ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇവിടെ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വെള്ളത്തെറ്റിലും അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അവനെ തിരികെ വരുത്തുവീൻ എന്നാണ്, അതാ നമ്മുടെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും താങ്ങുക, തിരിച്ചു വരുത്തുക. ഇയ്യോ പറയുന്ന രണ്ട് കാര്യമുണ്ട് സാറേ. 24 വാക്യത്തിൽ ഇയ്യോ പറയുന്ന ഒരു കാര്യം, ടീച്ച് മീ, എന്നെ നിങ്ങളൊന്ന് പഠിപ്പീര്, എന്നെ ഉപദേശിപ്പീൻ, എന്റെ തെറ്റ് എന്നാന്ന് എനിക്കൊന്ന് ബോധം വരുത്തു. അപ്പൊ തന്നെ 28 വാക്യത്തിൽ ഇയ്യോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ദയചെയ്ത് എന്നെ ഒന്ന് നോക്കുവീൻ, ഞാൻ നിങ്ങളുടെ എന്നെ ഒന്ന് നോക്ക്. സത്യത്തിൽ ഇവരൊന്നും നോക്കുന്നില്ല. ഫേസ്ബുക്കിലൂടെ എഴുതുമ്പം, ആ പാസ്റ്റർ കുഞ്ഞിനെ കുറിച്ച് എഴുതുമ്പം, ഈ അച്ഛന്റെ കുഞ്ഞിനെ കുറിച്ച് എഴുതുമ്പം, ഇവർക്ക് പെമ്മക്കളുണ്ടെന്ന് പോലും ഇവർ നോക്കുന്നില്ല. അതൊരു കുടുംബത്തെ തകർക്കുമെന്ന് ചിന്തിക്കുന്നുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10 ആ ലേവ്യന്റെ പുരോഹിതന്റെ ഒക്കെ കാഴ്ചപ്പാട് തന്നെയാ ഇവരുടെ കാര്യം. കാഴ്ചപ്പാട് സ്വന്തം കാര്യം ചിന്താവ. പ്രിയപ്പെട്ടവരെ, സ്വന്തം കാര്യം ചിന്താവക്കാരാകരുത്. നോക്കണം മറ്റു. ഈ പ്രളയം എന്താ നമ്മളെ പഠിപ്പിച്ചേ? മറ്റുള്ളവരെ നോക്കാനാ പഠിപ്പിച്ചേ അല്ലേ? സുനാമി എന്താ നമ്മളെ പഠിപ്പിച്ചേ? മറ്റുള്ളവരെ നോക്കാനാ പഠിപ്പിച്ചേ. പക്ഷേ ഈ എത്ര ദൈവം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഹൃദയഭേദകമായ ഒരു വീഡിയോ, ഒരു ദൈവദാസനെ ഇങ്ങനെ അഭിനന്ദിക്കുന്നു ഒരു പഞ്ചായത്ത് മുഴുവൻ. സംഭവം ഇതാ, ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള്
കോവിഡ് പിടിച്ച അത്യാസ്ഥന ഇപ്പോഴത്തെ സമയമല്ല, ആ സമയത്ത് അദ്ദേഹം ഈ PPP കിറ്റ് ഒക്കെ ഇട്ട് ആംബുലൻസും എടുത്തോണ്ട് ചെന്ന് ഇവരെ ഒറ്റയ്ക്ക് എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. ആ ഒരു പ്രവൃത്തിയിൽ ആ പഞ്ചായത്ത് മുഴുവൻ അദ്ദേഹത്തെ എന്ത് ചെയ്യുക, അഭിനന്ദിക്കുക. അപ്പം നോക്കാനായിട്ട് ദൈവം സമൂഹത്തിലാക്കിയിരിക്കുന്നവരാ ദൈവമക്കൾ. വിധിക്കാനായിട്ട് 10,000 ആള് ഈ നമ്മളൂടെ വിധിക്കാൻ തുടങ്ങിയ പിന്നെ ചാനലിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയക്കാരനെ എടുക്കും അല്ലേ, ഭരണപക്ഷം പ്രതിപക്ഷം അല്ലേ, അവർ അവരുടെ പണി അതല്ലേ, അതിനല്ലേ അവരെ ആക്കിയിരിക്കുന്നത്. നമ്മളൂടെ ആരോപണം ഉന്വേഷിക്കുക ഉപയോഗിക്കുക. ഞാൻ ചോദിക്കുന്ന പവർഷനിലും ഡിബേറ്റ് തുടങ്ങി, ഞാൻ സാറിനെ സാറിനെ മിതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു ചാനലിന് പ്രസക്തിയില്ലല്ലോ. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരെ നോക്കുക എന്നുള്ളതാ. മറ്റുള്ളവരെ നോക്കുക, മുറിവേറ്റ് കിടക്കുന്ന ചില മനുഷ്യരെ നോക്കുക. സമൂഹത്തിലൂടെ ഓ പ്രശ്നത്തിൽ അകപ്പെടുന്നവർ, പ്രശ്നം ഉണ്ടാക്കുന്നവൻ, പ്രശ്നം കണ്ടിട്ടും കാണാതെ പോകുന്നവൻ, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന ശമര്യക്കാരൻ. പ്രശ്നം കണ്ടിട്ട് കാണാതെ പോകുന്ന എത്ര മനുഷ്യർ. ഇയ്യോവിനെ അവർ വെട്ടിനിരത്തുക, ഈ വിവാഹിത വെട്ടിനിരത്തിലൊക്കെ പാർട്ടികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ കരച്ചിൽ കഴുതയുടെ കരച്ചിൽ പോലെ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ അതൊരു യാന്ത്രികമാണെന്ന്. ഇവരൊക്കെ വർത്തമാനം കേട്ടപ്പോ ഇയ്യോവിന് തോന്നി, എന്തിനാ കൂടുതൽ കാത്തിരിക്കുന്നത്? കാത്തിരുന്നാൽ സ്നേഹിതരിൽ നിന്നും ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അങ്ങൻ്റെ ജീവനെ എടുത്തിരുന്നെങ്കിൽ. എവിടെല്ലാം പറയുന്നുണ്ട്? 3:20-23 വരെയുള്ള വാക്യങ്ങളിൽ, 6:8-9 വാക്യങ്ങളിൽ, 7:15-16 വാക്യങ്ങളിൽ, 10:18-19 വാക്യങ്ങളിൽ, 14:13 വാക്യത്തിൽ, ഇവിടെ എല്ലാം പറയുന്ന കാര്യം ജീവനെ ദൈവമേ എടുക്കണേ. കാര്യന്ന നോക്കേണ്ടവർ നോക്കാത്തത് കൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾക്ക് രാവിലെ സ്നേഹത്തോടെ ഉറപ്പിക്കുവാനുള്ളത് മറ്റുള്ളവരെ നമുക്കൊന്ന് നോക്കാം, ഈ സമൂഹത്തെ നമുക്കൊന്ന് നോക്കാം, വേദന സഹിക്കുന്നവരെ നമുക്കൊന്ന് നോക്കാം, മുറിവുകൾ അനുഭവിക്കുന്നവരെ നമുക്കൊന്ന് നോക്കാം. അടിസ്ഥാനമില്ലാത്ത ഈ നോക്കേണ്ട സമയത്ത് നോക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ അത് റിബലായിട്ട് മാറും അല്ലേ. അവര് സമൂഹത്തിന് ഭയങ്കര പാതകം ചെയ്ത് കളയും. റിബലിയസ് നേച്ചറിലേക്ക് പോയ സകല മനുഷ്യരുടെയും ചരിത്രം പഠിക്കുമ്പോ ഒരു ഹിറ്റ്ലർ ഉണ്ടാകാൻ കാരണം എന്നാണെന്ന് നമുക്കറിയാം അല്ലേ. റിബലിയസ് നേച്ചറിലേക്ക് പോയ സകല മനുഷ്യരുടെയും കാരണം പഠിക്കുമ്പോ നമ്മുടെ ഒരു ഗുഡ്വില്ലിന് വേണ്ടി, നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി, നമ്മുടെ എന്തൊക്കെയോ ചില വ്യക്തിത്വങ്ങളിലെ ഇടിവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ കഥകടച്ചപ്പോ സംഭവിച്ചത് അവൻ ആ മുറിക്കകത്തു നിന്ന് വേറൊരു തൊപ്പിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന് അധാർമികത വിളംബരം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാതിരിക്കുവാൻ നമുക്കിന്ന് പകൽക്കാലം നോക്കാം, മറ്റുള്ളവരെ നോക്കാം, ഹൃദയം കൊണ്ട് നോക്കാം. അതല്ലേ ഒരു ക്രൈസ്തവ ദർശനം, അതല്ലേ ഒരു ക്രിസ്തീയ ദൈവത്തിന് സ്തോത്രം വെളിപ്പാട്. നമുക്കതിന് തയ്യാറാകാം. നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടിയ ആ പഴയ വരികൾ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, ആരെങ്കിലുമൊക്കെ താറടിക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളെ പോലും നോക്കാതെ, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ഭാവി നോക്കാതെ, വലിച്ചു കീറാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത പല ആളുകളുടെ മുമ്പിൽ നമുക്കിന്ന് മുതൽ തീരുമാനിക്കാം, ഇല്ല, ഞാൻ നിമിത്തം ഒരാൾ പോലും മുറിയത്തില്ല, ഞാൻ നിമിത്തം ഒരാളെ പോലും ഭാവി ഇരുട്ടിലാകത്തില്ല. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരാകാൻ എനിക്ക് പറ്റത്തില്ല, ദൈവ സ്നേഹത്തിലെല്ലാം കാണുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നെന്നുള്ള ഉറച്ച തീരുമാനത്തോട് ദൈവം ഭാഗം മുട്ടുകുത്തുമ്പോൾ ചേർന്ന് പാടിക്കൊണ്ട് ദൈവം ഭാഗം മുട്ടുകുത്താം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ, എന്നിൽ
എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറക്കണമേ. സ്വർഗീയ പിതാവേ, സ്നേഹത്തിലൂടെ എല്ലാം കാണുക, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, മറ്റുള്ളവരെ ഒന്നുകൂടൊന്ന് ശ്രദ്ധിക്കുവാൻ, പ്രനംബരങ്ങളെ ഒന്നുകൂടൊന്ന് അറിയുവാൻ ശിഷ്യന്മാരുടെ മനസ്സ് ഞങ്ങൾക്ക് തരുവാൻ പ്രാർത്ഥിക്കുക. ഇന്ന് മുട്ടുകുത്തിയിരിക്കുന്ന സകല ജനത്തെയും അനുഗ്രഹിക്കുക. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. മറ്റുള്ളവരെ കാണേണ്ടതുപോലൊന്ന് കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.